നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് ചിങ്ങമാസമാണ് പക്ഷേ ഇന്ന് നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല അപ്പോൾ നക്ഷത്രമല്ല ഭരണി നക്ഷത്രം അപ്പോൾ കാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ നക്ഷത്രമല്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് വലിയ ശുഭകാര്യങ്ങൾ ഒന്നും ഈ നക്ഷത്രത്തിന് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതേപോലെ ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കേണ്ടതാണ് വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ നമ്മൾ ചിന്തിക്കണേ അങ്ങനെ നോക്കി വരുമ്പോൾ ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ പൊതുവെ ഈ ഒരു വർഷം ഈ നക്ഷത്രക്കാർക്ക് അനുകൂലപ്രദമാണ് കാരണം ഞായറാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന സൂര്യൻ്റെ ദിവസമാണ് ഇപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ തരുന്നവനാണ് നമ്മൾ പ്രകാശിക്കും സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള വ്യക്തിയായി തീരും അതായത് സ്വന്തമായിട്ട് ജോലി കിട്ടും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ സക്സസ് ആവും അതുപോലെ ഇരിക്കുന്നിടത്ത് പ്രൊമോഷൻ കിട്ടും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കും പ്രശസ്തി ഉണ്ടാവും ഇവയ്ക്കൊക്കെ ഇടവരുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന വർഷം തന്നെയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് അവർ പേടിക്കേണ്ടതില്ല അവർക്ക് അനുകൂലപ്രദമായ വർഷം തന്നെയാണ് പക്ഷേ ഇന്നും രഹു കാല സമയം നമ്മൾ നോക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ ഇന്നിപ്പോൾ അവധി ദിവസമാണ് കൂടുതലും വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും എല്ലാവരും പുറത്തിറങ്ങുക പക്ഷെ രാഹു സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ രാവുകാല സമയം വരുന്നത് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല് മുപ്പത് തൊട്ട് ആറ് മണിവരെ എന്ന് പക്ഷേ ഇന്ന് രാഹു കാലം പറഞ്ഞത് അഞ്ച് മണി രണ്ട് മിനിറ്റ് തൊട്ടേ രാഹു കാലം തുടങ്ങുകയുള്ളൂ ആറ് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ രഹു സമയമുണ്ട് ആറ് മുപ്പത്തിനാല് വരെ രഹുകാല സമയമുണ്ട് അതുപോലെ ഗുളിക കാല സമയവും ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് മണി മുപ്പത് മിനിറ്റ് തൊട്ട് അഞ്ച് മണി രണ്ട് മിനിറ്റ് വരെയും അതുപോലെ കാല സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്താറ് തൊട്ട് ഒരു മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയും ഈ യമഖണ്ഠകാലവും ഗുളികകാല സമയവും ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ല അതേപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം അഭിജിത് മുഹൂർത്തം എത്ര സമയം കൊള്ളൂല്ലെങ്കിൽ പോലും അഭിജിത്തിനെ ആശ്രയിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനിട വരുന്നത് അത്ര ശുഭസമയമാണ് അഭിജിത് മുഹൂർത്തം ഇന്നും വസ്ത്രധാരണം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം വസ്ത്രധാരണം ചെയ്യാൻ ഇപ്പോൾ ചുവപ്പ് മിക്സ് ആയിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറോ ചുടികലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്ത് പോവുകയും ഓരോ ഫങ്ഷനോ എല്ലാം പോയാൽ നമുക്കവിടെ പ്രകാശിക്കാൻ പറ്റും കാരണം പ്രകൃതിയിലെല്ലാം ഉണ്ട് ഇപ്പം പ്രകൃതിയിൽ ഇല്ലാത്ത ഒന്നുമില്ല പ്രകൃതി മാതാവിൻ്റെ കയ്യിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഇത് നമ്മളിലേക്ക് എത്താനുള്ള പാടാണ് ഓരോരുത്തരെ കഷ്ടതയും ദുരിതവും ആക്കിയിട്ട് മാറണത് നമ്മളിലേക്ക് എത്തിക്കുക എന്നതാണ് ആ ദൗത്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രകൃതി മാതാവിൽ നിന്ന് എത്താൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ റെഡ് മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറോ ചുടികളിൻ്റെ കളറോ റോസ് കളറൊക്കെ ആയിട്ടുള്ള വസ്ത്രം നമുക്ക് ധരിച്ചു കൊണ്ട് ഓരോ കാര്യത്തിന് പോവുക പോകുന്ന കാര്യം വിജയിക്കും നമുക്കവിടെ കുറച്ച് കൂടുതൽ ഷൈൻ ചെയ്യാനിട വരും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം